ഇൻഷാല്ലാ അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. صدق الله مولانا العظيم. ഏറ്റവും ആദരവുള്ള ആലിമീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ദീർഘമായി സംസാരിക്കുകയില്ല. അൽഹംദുലില്ലാ, ബഹുവന്യരായ സയ്യിദന ഉമറുൽ ഫാറൂഖ് ഖുദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവരുടെ ഉറൂസ് പരിപാടിയിൽ, ഇൽമിൻ്റെ മജ്ലിസിൽ സംബന്ധിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി. അല്ലാഹു ഇതുപോലെ നാളെ ജന്നാത്തുൻ നഈമിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ, മഹാന്മാരുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ബഅലവി തരീഖത്തിനെ കുറിച്ച് നമുക്ക് വളരെ വിശദമായി അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു തരാൻ മസ്ഊദ് സഖാഫി ഇവിടെ ഉണ്ട്. കേരളത്തിലെ ബഅലവി തരീഖത്തിലെ തന്നെ വലിയ ശൈഖായിരുന്നു. ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളുടെ സാന്നിധ്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഇൽമിൻ്റെ ചർച്ച നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് ആത്മീയമായ അറിവുകളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു വലിയ സന്ദർഭമാണ്. ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ നമുക്കെല്ലാവർക്കും അറിയും. എന്നേക്കാൾ കൂടുതൽ നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളെ മനസ്സിലാക്കിയവരാണ്. അവിടുത്തെ ജീവിതം പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. ആ മഹത്തുക്കൾ ജീവിതം തന്നെ ഇബാദത്തിൻ്റെ മാർഗത്തിലാക്കി മാറ്റിയ വലിയ തൗഫീഖ് ലഭിച്ചവരാണ്. وَمَا خَلَقْتُ الْجِنَّ وَالْإِنْسَ إِلَّا لِيَعْبُدُونَ. മനുഷ്യ ജിന്ന് വർഗത്തെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് പഠിച്ചത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇബാദത്തായാണ് മഹാന്മാരുടെ ജീവിതം. ഈ അനുസ്മരണങ്ങളിൽ നമുക്ക് പാഠമാക്കാനുള്ളത് അവരുടെ ജീവിതങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.